ഒരു ദിവസം രാവിലെ എണീച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പോലെ ആയിരിക്കണം? ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് മോർണിംഗ് ടാസ്കിൽ കൊടുത്ത ഒരു കാര്യമാണിത്. അതായത് നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പം ആരെ പോലെ, ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആരെ പോലെ ആവണം എന്നുള്ളതായിരുന്നു ചോദ്യം. കുറച്ച് പേരുടെ മിസ്സായിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം ആരൊക്കെ ആരൊക്കെ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും അർജുനെ പോലെ ആവണമെന്നാണ് പൂജ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മീൻസ് ആ ഒരു കാംനെസ്സും അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്ത പെർസ്പെക്റ്റീവിൽ ഈ ഒരു ബിഗ് ബോസ് കാണണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അർജുനെ പോലെ ആവണമെന്ന് പൂജ പറയുന്നുണ്ടായിരുന്നു. ശ്രീരേഖ വന്നിട്ട് ഗബ്രിയാണ്, അതായത് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരു വ്യക്തിയാണ് ഗബ്രി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അവനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാവില്ലോ എന്നാണ് ശ്രീരേഖ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അർജുൻ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ പോലെ ആവണമെന്നാണ്. എനിക്കിങ്ങനെ അധികം സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നുമില്ല, ബ്ലാ 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 ബ്ലാന്ന് സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവനെ വിളിപ്പിക്കാനും അവൻ്റെ കൂട്ടുകാരനെ വിളിപ്പിക്കാനും ഇവിടെ എല്ലാവരെ വിളിപ്പിക്കാനും അവന് സാധിക്കുന്നുണ്ട്. സോ അതേപോലെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അർജുൻ വന്നിട്ട് ഗബ്രിയെ പറയുന്നത്. സോ എന്തായാലും ഇവിടെ ഗെയിം കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല പെർസ്പെക്റ്റീവില്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ അപ്സര വന്നിട്ട് ജിൻഡോയെ പോലെ ആവണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ. ഗബ്രി വന്നിട്ട് ജാൻമണിയെ പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഭിഷേക് വന്നിട്ട് ജിൻഡോയാണ്. ഒരു ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻ്റ് ആണ് ജിൻഡോ എന്നാണ് അഭിഷേക് ശ്രീകുമാർ അല്ല അഭിഷേക് ജയദീപ് വന്നിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയും കള്ളത്തരം പറഞ്ഞ് മറയ്ക്കാം എന്നുള്ള രീതിയിൽ അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് സായിയാണ് പറയുന്നത്. സായിയെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഈ വെയിലത്തിരിക്കാനുള്ള കഴിവ് കിട്ടണം, അതുപോലെ തന്നെ കാറിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം സിമ്പിൾ ജോലിയല്ലേ അതേപോലെയൊക്കെ പറ്റണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നന്ദന വന്നിട്ട് അൻസിബയെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസ്മിൻ വന്നിട്ട് ശ്രീരേഖയെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. പിന്നെ ആൾക്കാരെ കൂടെ നിൽക്കാനുള്ള ആ ഒരു കഴിവ്, അത് വേറൊരാളാവാനുള്ള കഴിവ് ഭയങ്കരമാണെന്ന് ശ്രീരേഖയെ പറ്റി റസ്മിൻ പറയുന്നുണ്ടായിരുന്നു. ജാൻമണി വന്നിട്ട് ശരണ്യെ പറയുന്നുണ്ടായിരുന്നു. വെരി ക്ലാസ്ലി ക്ലാസി എന്നാണ് പറയുന്നത്. പിന്നെ വന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യ വന്നിട്ട് ശ്രീരേഖയാണ് പറയുന്നത്. അതായത് ഒറ്റയ്ക്കായാലും നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ശരണ്യക്കുണ്ട് അല്ല ശ്രീരേഖയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. സായി വന്നിട്ട് ഗബ്രി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇമോഷൻസ് വളരെയധികം ഉള്ള ഒരു വ്യക്തിയാണ് സായി. എനിക്ക് ഇമോഷൻസ് കുറവാണ്, സോ ആ ഒരു ഇമോഷൻസിലൂടെ പോകാനുള്ള ഒരു കഴിവുണ്ടാവണം എന്നാണ് സായി വന്നിട്ട് പറയുന്നത്. നോറ വന്നിട്ട് ജിൻഡോയാണ് പറയുന്നത്. ഇത്രയും തരം താരുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എങ്ങനെയാവണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോറ അത് പറഞ്ഞതെന്നാണ് പറയുന്നത്. വൈ സോ ശ്രീതു പറയുന്നത് നോറയെ പോലെ ആവണം എന്ന് പറയുന്നുണ്ടായിരുന്നു. മെമ്മറി സ്കില്ല് ഭയങ്കരമാണ്, ഹൈ പിച്ചിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ശ്രീതു വന്നിട്ട് നോറയെ പറ്റി പറയുന്നത്. അൻസിബ വന്നിട്ട് നന്ദനയെ പറയുന്നു. അതുപോലെ തന്നെ ജിൻഡോ വന്നിട്ട് എല്ലാവരും ആവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നോറയാവാൻ ആഗ്രഹമുണ്ട്. കണ്ടന്റിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് നോറയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നോറ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് 5 നോമിനേഷനിൽ വന്നിട്ടും സേവായി എന്നുള്ള കാര്യവും ജിൻഡോ അവിടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. 2-3 പേരുടെ മിസ്സായിട്ടുണ്ട്, കുറച്ചൊന്ന് വൈകിപ്പോയി. സോ അതുകൊണ്ട് 2-3 പേരുടെ, അതായത് ജാസ്മിൻ്റെയും സിബിൻ്റെയും ആണെന്ന് തോന്നുന്നു മിസ്സായത്. സോ അപ്പം അത് മിസ്സായിട്ടുണ്ട്. അത് ആരൊക്കെയാന്നുള്ളത് നിങ്ങൾ അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു ലൈവ് കണ്ടവർ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ സംഭവിച്ചത്. സോ ഇനിയും ഇതുപോലുള്ള മോർണിംഗ് ടാസ്ക് വീഡിയോസും അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ഗൈസ് പരിഗണിക്കണേ.